വടകരയിലെ കൊലിബീസ് സഖ്യത്തെ എതിരിട്ട് ജയിച്ചു കയറിയ കഥ തുറന്നു പറഞ്ഞ മുൻ കേന്ദ്രമന്ത്രി കെ പി ഉണ്ണികൃഷ്ണൻ. രാജീവ് ഗാന്ധിയെ വരെ അറിയിച്ചാണ് ബി ജെ പിയും മുസ്ലിം ലീഗുമായി ചേർന്നുള്ള പരീക്ഷണത്തിന് കെ കരുണാകരൻ അരങ്ങൊരുക്കിയത്. അഞ്ചുവട്ടം ജയിച്ച താൻ വീണ്ടും പാർലമെന്റിലെത്തുന്നത് തടയുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ബി ജെ പിക്കാർ ഇപ്പോൾ പറയുന്നത് പോലെ വെറും പ്രാദേശിക ധാരണ ആയിരുന്നില്ലെന്നും ഉണ്ണികൃഷ്ണൻ മനോരമ ന്യൂസിനോട് വെളിപ്പെടുത്തി. കോൺഗ്രസ് ലീഗ് ബി ജെ പി എല്ലാവരും പിന്തുണച്ച് എം രത്നസിംഗിനെ വടകരയിൽ മത്സരത്തിന് ഇറക്കുമ്പോൾ ബി ജെ പിക്ക് അതൊരു പരീക്ഷണമായിരുന്നു. എന്നാൽ കോൺഗ്രസ് മറ്റൊന്ന് ലക്ഷ്യമിട്ടു. 1971 മുതൽ തുടരെ 5 തവണ ജയിച്ച് മണ്ഡലം കുത്തകയാക്കിയ കെ പി ഉണ്ണികൃഷ്ണനെ കെട്ടുകെട്ടിക്കുക. എന്നാൽ ഈ വിചിത്ര സഖ്യത്തെ തോൽപ്പിച്ച് 17,000-ലധികം ഭൂരിപക്ഷത്തിൽ വടകര വീണ്ടും ഉണ്ണികൃഷ്ണനെ പാർലമെന്റിൽ അയച്ചു. പിന്നീട് മനസ്സിലായത് രാജീവ് ഗാന്ധി അടക്കം എല്ലാം അറിഞ്ഞിരുന്നുവെന്നാണ്. അവർ രാജീവ് ഗാന്ധിയോട് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി ഇങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല. ഇവിടെ പാർലമെന്റിൽ ദുർലഭമായിട്ട് രാജീവ് ഗാന്ധിയുടെ മുഖത്ത് നോക്കി പല കാര്യങ്ങളും പറഞ്ഞിരുന്ന എം പിസിലൊരാൾ ഞാനാണ്. ഞാനാണ് അധികം പറഞ്ഞതെന്ന് പറയാം. അതിന് അദ്ദേഹം തന്നെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. വ്യക്തിപരമായിട്ട് വി ഹാഡ് ഗുഡ് റിലേഷൻസ്. പക്ഷെ ഇത് ആൻഡ് ഹി ഫെൽ ഫോർ ഇറ്റ് ഓൾസോ. നേരിട്ടല്ലെങ്കിലും വേറൊരു വിധത്തിൽ ഒരിക്കലും അദ്ദേഹം സംസാരിച്ചപ്പോൾ എന്നോട് സൂചിപ്പിച്ചു. ഒ രാജഗോപാൽ അടക്കം ബി ജെ പി നേതാക്കൾ ഇപ്പോൾ തുറന്നു പറയുന്നത് പോലെ വെറും പ്രാദേശിക ധാരണയല്ലെന്ന് അന്നേ വ്യക്തമായിരുന്നു. അത് അന്ന് പ്രചാരണത്തിൽ വേണ്ടത്ര ഉന്നയിക്കാനായില്ലെന്ന് മാത്രം. കോൺഗ്രസിലേക്ക് മാറിയ ശേഷം തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ആദ്യ പരാജയം അറിഞ്ഞു. കോൺഗ്രസ് പ്രവേശനം രാഷ്ട്രീയ നഷ്ടമായെന്ന് കെ പി ഉണ്ണികൃഷ്ണൻ. എന്റെ പൊളിറ്റിക്കൽ താറുമാറാക്കി. കോൺഗ്രസ്സുകാരിലെ ഒരു വിഭാഗം എന്നെ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ അനുകൂലിച്ചിട്ടുണ്ടോ എന്ന സംശയം ഞാൻ അന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. പലരും കോൺഗ്രസിലുള്ളവരെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വ്യാപകമായ തോതിൽ മുന്നേറ്റിനെതിരായിട്ട് പ്രചരണം നടത്തിയിട്ട് കോൺഗ്രസ്. എങ്കിലും ഇപ്പോഴത്തെ നിർണായക ഘട്ടത്തിൽ കോൺഗ്രസിനെ തള്ളിയ പി സി ചാക്കോ അടക്കമുള്ളവരുടെ യോജിപ്പില്ലെന്നും നിലപാട് വ്യക്തമാക്കുന്നു കെ പി ഉണ്ണികൃഷ്ണൻ. അനിൽ ഇമ്മാനുവൽ, മനോരമ ന്യൂസ്, കോഴിക്കോട്.